തിരുവനന്തപുരം പോത്തൻകോട് 7-വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷമേ മരണകാരണം അറിയൂ എന്ന് പോലീസ് വ്യക്തമാക്കി. ഇന്നലെ വൈകുന്നേരമാണ് വീട്ടിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വിശദാംശങ്ങളുമായി സി പി അജിത ചേരുന്നു. അജിത, മണിക്കൂറുകൾ പിന്നിടുന്നു, എന്തൊക്കെയാണ് ബന്ധുക്കൾ പറയുന്നത്, എന്താണ് പോലീസ് വ്യക്തമാക്കുന്നത്? ശാലിനി, പോത്തൻകോട് 7-വയസ്സുകാരി കവിയുടെ മരണത്തിൽ ദുരൂഹത തുടരുക തന്നെയാണ്. കാരണം കുളിമുറിക്കകത്താണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കുട്ടി. സഹോദരനുമായി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് കുളിക്കാൻ സമയം കഴിഞ്ഞിട്ടും ഇറങ്ങാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരം ഒരു കാഴ്ച കണ്ടത് എന്നാണ് ബന്ധുക്കളും വീട്ടുകാരുമെല്ലാം പറയുന്ന വിശദീകരണം. കുളിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് കുട്ടി ഇത്തരത്തിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് എന്നും വീട്ടുകാർ പറയുന്നു. എന്നാൽ സംഭവത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? അതുപോലെ തന്നെ 7-വയസ്സുകാരിയാണ്, അതിന്റെ ഒരു പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ദുരൂഹത, എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ദുരൂഹത തുടരുകയാണ്. ഏതായാലും അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ യഥാർത്ഥ മരണകാരണമോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച കാര്യങ്ങളോ വ്യക്തമാക്കാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് പറയുന്നതും ഇക്കാര്യത്തിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നു, ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന നിലപാടാണ് പോലീസും പറയുന്നത്. ശരി, അജിതാ.